നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രണ്ട് ദിവസങ്ങളിലായി കൈക്കോട്ട് കടവിൽ നടന്നുവന്ന 36ാമത് സംസ്ഥാന ജൂനിയർ ടെന്നീക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 11 പോയിന്റ് നേടി ആലപ്പുഴ ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു. രണ്ട് ദിവസങ്ങളിലായി കൈക്കോട്ടുകടവിൽ നടന്നുവന്ന 36ാമത് സംസ്ഥാന ജൂനിയർ ടെന്നീക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വാശിയേറിയ മത്സരങ്ങൾ കാഴ്ചവെച്ച ചാമ്പ്യൻഷിപ്പിൽ 11 പോയിന്റ് നേടിയാണ് ആലപ്പുഴ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിഥേയരായ കാസർഗോഡ് ജില്ല ജേതാക്കളായി. ആലപ്പുഴ രണ്ടാം സ്ഥാനവും കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ എറണാകുളത്തിനാണ് രണ്ടാം സ്ഥാനം. കണ്ണൂർ ജില്ലാ ടീം മൂന്നാമതെത്തി. മിക്സഡ് ഡബിൾസിൽ ആലപ്പുഴ ജില്ലയ്ക്കായി കളത്തിലിറങ്ങിയ അഖിലേഷ് ബിജു ആൻഡ് സ്വാതി കൂട്ടുകെട്ട് ജേതാക്കളായി. ആതിഥേയരായ കാസർഗോഡിന്റെ എ അക്ഷത്, കെ നന്ദന കൂട്ടുകെട്ടിനാണ് രണ്ടാം സ്ഥാനം. കോഴിക്കോടിന്റെ പി കെ ആദിത്യനും കെ അശ്വിനും ചേർന്ന കൂട്ടുകെട്ട് മൂന്നാം സ്ഥാനം നേടി. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിച്ചു. അപ്പൊ ടെന്നി പോയിന്റ് വളരെ ചെറുതെന്ന് മാത്രമല്ല, വളരെ ഫാസ്റ്റായിട്ട്, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ഒരു ഗെയിമാണ്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എസ് അഷറഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ ബാവ, കേരള ടെന്നീക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റോയ് പി ജോർജ്, പി ടി എ പ്രസിഡന്റ് നാസർ നങ്ങാരത്ത്, സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ, ടെന്നീക്കോയ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ധനഞ്ജയൻ മാസ്റ്റർ, ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ബിജു, സ്കൂൾ പ്രിൻസിപ്പൽ എം അബ്ദുൾ റഷീദ്, സംഘാടക സമിതി കൺവീനർ മുഹമ്മദ് അലി മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ പി ശശിധരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 132ാം ജന്മദിനാഘോഷ പരിപാടികൾ നടന്നു. പയ്യന്നൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടി വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 132ാം ജന്മദിനാഘോഷ പരിപാടികൾ കോൺഗ്രസ് ഓഫീസിൽ നടന്നു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. വി സി നാരായണൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പയ്യന്നൂർ പട്ടണത്തിൽ വന്ന് ശിശുദിനത്തിന് സ്കൂളിന്റെ കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് കുട്ടികളെ പയ്യന്നൂർ പട്ടണത്തിൽ ജാഥ നടത്തുന്ന സംഭവം, ഗവൺമെന്റ് തലത്തിൽ അങ്ങനെ ഒരു പരിപാടി നടത്തുന്ന സംഭവം കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. കെ വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പ്രശാന്ത് കോറോം, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കാരയിൽ സുകുമാരൻ, എ രൂപേഷ്, സുരേഷ് കാനായി, കെ ടി ഹരീഷ്, എൻ ഗംഗാധരൻ, എം വി ഉണ്ണികൃഷ്ണൻ, അനശ്വര കേളോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജവഹർ ബാലമഞ്ച് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശിശുദിനാഘോഷത്തിൽ ബ്ലോക്ക് ചെയർമാൻ ഹരീഷ് കെ ടി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ പുഷ്പാർച്ചന നടത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ സുരേഷ് ഖാനായി, സുനീഷ് തായത്ത് വയൽ, രഞ്ജിത്ത് മാസ്റ്റർ, ബിപിൻ ദാസ് കേളോത്ത്, അനശ്വര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ശ്രീ വല്ലാർകുളങ്ങര കോട്ടത്തിൽ സർപ്പക്കാവ് പുനഃസൃഷ്ടിക്കുന്നു. എം വി ജിൻ എം എൽ എ കണിക്കൊന്ന മരം നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കുംപാട് ശ്രീ വല്ലാർകുളങ്ങര കോട്ടമാണ് സർപ്പക്കാവ് പുനഃസൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്തത്. 2 സെന്റ് സ്ഥലത്ത് 400 മരങ്ങളാണ് മിയാവാക്കി മാതൃകയിൽ നട്ടുവളർത്തി കാവ് പുനഃസൃഷ്ടിക്കുന്നത്. തണൽ മരങ്ങളും വൻമരങ്ങളും ഇടത്തരം മരങ്ങളും ചെറുമരങ്ങളും ഉൾപ്പെടുത്തിയാണ് വനം സൃഷ്ടിക്കുന്നത്. സ്വാഭാവിക വനങ്ങളെ അപേക്ഷിച്ച് 10 ഇരട്ടി വേഗത്തിലുള്ള വളർച്ചയും 30 ഇരട്ടി നിബിഡതയുമാണ് മിയാവാക്കി വനത്തിന്റെ മേന്മ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫോക്കലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ആമുഖ ഭാഷണം നടത്തി. വാർഡ് മെമ്പർ വി ലക്ഷ്മണൻ, കെ വി വാസു, കെ വി ഗോപാലൻ, കൃഷി ഓഫീസർ പി ആർ പ്രതിഭ, വല്ലാർകുളങ്ങര ഭഗവതിക്കോട്ടം മാനേജിംഗ് ട്രസ്റ്റി കെ പത്മനാഭൻ, ടി വി ബാലൻ തുടങ്ങിയവർ മരനടിയിൽ നേതൃത്വം വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കമ്മ്യൂണിസ്റ്റ് നേതാവ് എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ 15ാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ പതാക ഉയർത്തി.
ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, നവംബർ 14 സിന്ദാബാദ്, നവംബർ 14 സിന്ദാബാദ്, നവംബർ 14 സിന്ദാബാദ്, നവംബർ 14 സിന്ദാബാദ്, ശരണായി ദിനം സിന്ദാബാദ്, ശരണായി ദിനം സിന്ദാബാദ്, ശരണായി ദിനം സിന്ദാബാദ്, ശരണായി ദിനം സിന്ദാബാദ്, ഈ വിപ്ലവ സമ്പത്താണ് സ്രാവ് സുബ്രഹ്മണ്യം. സാധാരണഗതിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ 1900-ത്തിൻ്റെ ആദ്യം ഒരു ഗാഢസരസ്വത ബ്രാഹ്മണ സമൂഹത്തിലെ വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ജനിച്ചു വീണിട്ടുള്ളൊരു കുട്ടി ഒരു തരത്തിലും നടന്നു പോവാനിടയില്ലാത്ത വഴികളിലൂടെയാണ് തൻ്റെ ബാല്യകൗമാര യാത്രകൾ തുടർന്ന് ജീവിതം മുഴുവനും. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവും ദീർഘകാലം പയ്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും MLAയുമായിരുന്ന എൻ സുബ്രഹ്മണ്യ ഷേണായിയുടെ 15-ാം ചരമവാർഷിക ദിനാചരണ ഭാഗമായി മാവിച്ചേരി ഷേണായി സ്മാരക മന്ദിരത്തിൽ പതാക ഉയർത്തി സ്മാരകസ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. സി കൃഷ്ണൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, പി സന്തോഷ്, വി നാരായണൻ, കെ ഗംഗാധരൻ, കെ രാഘവൻ, PV കുഞ്ഞപ്പൻ, ടി വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചിത്രകാരന്മാരും ശില്പികളും ചരിത്രം രേഖപ്പെടുത്തുന്നവരാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് ചിത്രകാര കൂട്ടായ്മ പോരാട്ടച്ചായം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. CPIM പാർട്ടി കോൺഗ്രസ്, 23-ാമത് പാർട്ടി കോൺഗ്രസ് ഈ വരുന്ന 2022 ഏപ്രിൽ മാസം നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുപ്പുകോട്ട എന്ന് സർവരും വിശേഷിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് കടന്നുവരുന്നത്. എബിഎൻ ജോസഫ് അധ്യക്ഷനായി കരിവള്ളൂർ മുരളി സാംസ്കാരിക പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ OV നാരായണൻ, PP ദാമോദരൻ, MVജിൻ MLA, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, CM വേണുഗോപാലൻ, MV രാജീവൻ, റിഗേഷ് കോയ്ലി എന്നിവർ കൂട്ടായ്മയിൽ സംബന്ധിച്ചു. ജില്ലയിലെ പ്രശസ്തരായ 52 ചിത്രകാരന്മാർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശന കവാടം മുൻമന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് നാടിന് ആവശ്യമെന്ന് EP ജയരാജൻ. പ്രകൃതിയെ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ശാസ്ത്രീയ നിരീക്ഷണം ഉണ്ടാകണം. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങളുണ്ട്. ഇപ്പോൾ ലോകം ഭയങ്കരമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ്. രാവിലെയൊക്കെ ആളുകൾ നേരത്തെ സ്കൂളിലേക്ക് പോകുന്ന പോലെ എല്ലാം എടുത്ത് നേരെ ബഹിരാകാശത്തേക്ക് പോകും. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബഹിരാകാശത്ത് 3 സന്ദർശകന്മാർ. ബഹിരാകാശത്ത് അവർ പോയി, ബഹിരാകാശത്ത് നിന്ന് പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് തിരിച്ചു വന്നു. ചടങ്ങിൽ പൂന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചെറുകുന്ന് സ്വദേശി PC നമ്പ്യാരെ ആദരിച്ചു. MVജിൻ MLA അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRadhi, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV നിഷ, രതീഷ് നമ്പ്യാർ, PTA പ്രസിഡന്റ് MV ഗണേശൻ, പ്രധാനാധ്യാപിക PM പ്രസന്നകുമാരി, TC ഗംഗാധരൻ, എൻ ശ്രീധരൻ, TT തസ്നീം എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത മറുത്തുകളിയായി അരങ്ങിലെത്തി. ടി ഗോവിന്ദൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ അവതരിപ്പിച്ച മറുത്തുകളി അരങ്ങേറ്റം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ ഡോക്ടർ സി എച്ച് സുരേന്ദ്രൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തെക്കേമമ്പലം ടി ഗോവിന്ദൻ സെന്ററും കേരള പൂരക്കളി അക്കാദമിയും ചേർന്ന് കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത മറുത്തുകളിയായി അരങ്ങിലെത്തിച്ചു. മുൻ MPയും സംസ്കൃത പണ്ഡിതനുമായിരുന്ന TV ഗോവിന്ദൻ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. സംസ്കൃത കാവ്യങ്ങളെ മുൻനിർത്തിയുള്ള പണ്ഡിത സംവാദമായ മറുത്തുകളെ മലയാള കാവ്യങ്ങളിൽ അധിഷ്ഠിതമായി അവതരിപ്പിച്ചത് പയ്യന്നൂരിലാണ്. മഹാദേവ ഗ്രാമത്തിൽ നടന്ന അരങ്ങേറ്റം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ ഡോ. CH സുരേന്ദ്രൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KV മോഹനൻ അധ്യക്ഷത വഹിച്ചു.
പി കെ സുരേഷ് കുമാർ, പി അപ്പുപണിക്കർ, എൻ കൃഷ്ണൻ, കെ ശിവകുമാർ, എം പ്രസാദ്, പിലാക്കൽ അശോകൻ, കെ കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. എം കുഞ്ഞികൃഷ്ണൻ പണിക്കർ കാടങ്കോട്, പി രാജേഷ് പണിക്കർ അണ്ടോൾ എന്നിവർ മറത്തുകളി അവതരിപ്പിച്ചു. പൂരക്കളി അവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചുറ്റുവട്ടത്തെ ദൃശ്യങ്ങളിലൂടെ കാഴ്ചക്കാരുടെ മനസ്സിൽ പരിസ്ഥിതി സംരക്ഷണ ആശയങ്ങൾ പകർന്ന നിലയ്ക്ക് പുരസ്കാരം. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ഏർപ്പെടുത്തിയ ജില്ലാതല ഉജ്ജ്വലബാല്യ പുരസ്കാരമാണ് ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയായ നിളയെ തേടിയെത്തിയത്. പരിസ്ഥിതി സംരക്ഷണം, കല, സാഹിത്യം, കായികം, സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ അസാധാരണ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ഏർപ്പെടുത്തിയ ജില്ലാതല ഉജ്ജ്വല ബാല്യ പുരസ്കാരമാണ് നിളയെ തേടിയെത്തിയത്. പുതിനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. ഈ ലോക്ഡൌൺ കാലത്ത് ഞാൻ നടത്തിയ യാത്രകളിൽ എനിക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടിയത്. ഇന്നത്തെ യാത്ര കുറച്ച് അപകടം പിടിച്ചതാ. ഭയത്തിന്റെ ദുരിതത്തിലേക്കാണ് ഈ യാത്ര. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഒന്നാം ലോക്ഡൌൺ കാലം തൊട്ട് ഈ കുട്ടി തന്റെ വീട്ടുപരിസരത്തെയും ഗ്രാമത്തിലെയും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടങ്ങൾ സ്പർശിച്ചുകൊണ്ട് നടത്തിയ യാത്ര ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. നിളയുടെ യാത്രകൾ എന്ന പേരിലുള്ള മൊബൈൽ ഫോണിലെ വീഡിയോയിൽ പകർത്തിയുള്ള ഈ സഞ്ചാരം 11 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റും ചെറുവത്തൂർ ബി ആർ സി ട്രെയിനറുമായ പി വേണുഗോപാലിന്റെയും നീലേശ്വരം താലൂക്കാശുപത്രിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ബി പ്രസീദയുടെയും മകളാണ് സഹോദരൻ ഫിദൽ. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പി പി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനവും തൃക്കരിപ്പൂരിൽ നടന്നു. എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിനെത്തിയ നേതാക്കളെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വെള്ളാപ്പ് റോഡിലേക്ക് ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ പ്രകടനമായി സ്വീകരിച്ചു. ചടങ്ങിൽ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രഗത്ഭ വ്യക്തികളെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ടി ആർ രാജൻ, റസാഖ് മൗലവി, പി എം മുരളി, സി ബാലൻ, സി വി ദാമോദരൻ, കരിം ചന്ദേര, ഒ കെ ബാലൻ, രാജു കൊയ്യോൻ, എ വി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ നെഹ്റു സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 132 ജന്മവാർഷിക ആഘോഷ പരിപാടികൾ നടന്നു. വാർഡ് കൌൺസിലർ മണിയറചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 132 ജന്മവാർഷികം പയ്യന്നൂർ നെഹ്റു സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഡ് കൌൺസിലർ മണിയറചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ സെക്രട്ടറി എൻ ഒ വി ലത്തീഫ്, കെ കെ വിജയകുമാർ, സി പി വിപിൻ ദാസ്, അഡ്വക്കേറ്റ് കെ വി ശശിധരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് സി നാരായണൻ നായർ, കാരിയൽ സുകുമാരൻ, കെ എം രമേശൻ, എം കെ കൃഷ്ണൻ, വി എം ശിവദാസൻ മാസ്റ്റർ, സി വി ഹരിദാസ് തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഏഴിമല ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രമേഹ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും രക്തപരിശോധനയും നടത്തി. ചടങ്ങ് ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങള് എം ബി ബി എസിന് പഠിക്കുന്ന കാലത്ത് ഡയബറ്റീസിനെ പറ്റി പഠിക്കുമ്പോഴും ജനറൽ മെഡിസിൻ പഠിക്കുമ്പോഴും അതിൽ ആദ്യത്തെ സെന്റൻസ് ഡയബറ്റീസ് ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസസ് എന്നാണ്. കെ ശശിമാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ വത്സല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു നീലകണ്ഠൻ, പി പി നാരായണി, സുനിത, ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ പ്രസീദ, ഡോക്ടർ ദീപ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ചടങ്ങിൽ വെച്ച് രാമന്തളിയിലെ വൃക്കസംബന്ധമായ അസുഖം ബാധിച്ച 13 അഞ്ജന വിൽസനുള്ള ഏഴിമല ലയൺസ് ക്ലബിന്റെ സാമ്പത്തിക സഹായം ഡോക്ടർ കെ ദാമോദരൻ നൽകി. പ്രൊഫസർ പ്രമോദ്, കെ വി പത്മനാഭൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു.
പയ്യന്നൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ജി ദിനേശ് ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ജി ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി വി വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി കെ കെ സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ട്രഷറർ സി കെ സുരേന്ദ്രൻ, യൂണിറ്റ് ചാർജ് ഭാരവാഹി കെ ബാലൻ, ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മനോഹരൻ പയ്യന്നൂർക്കാരൻ, സ്റ്റേറ്റ് കൌൺസിൽ അംഗം ടി എ പീതാംബരൻ, പയ്യന്നൂർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ശോഭ എം വി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബും സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്സും സംയുക്തമായി ലോക പ്രമേഹ ദിനാചരണവും ശിശുദിനവും ആഘോഷിച്ചു. പ്രമേഹരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ റാലി പയ്യന്നൂർ പോലീസ് SHO മഹേഷ് പി നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലയൺസ് പ്രസിഡന്റ് പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രമേഹരോഗ ബോധവൽക്കരണ ക്ലാസ് മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൊതുജനങ്ങൾക്കുള്ള സൌജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും നടന്നു. ശിശുദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പീസ് പോസ്റ്റർ രചനാ മത്സരത്തിൽ 20 കുട്ടികൾ പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഭാരവാഹികളായ കെ വി രാമചന്ദ്രൻ, വി ബാലൻ, ജയരാജുകുട്ടമത്ത്, ടി രതീഷ് കുമാർ, ഡോക്ടർ വി സി രവീന്ദ്രൻ, വി വി സുരേന്ദ്രൻ, വി പി സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് അവറിൽ ഒരു ഇടവേള കൂടി. വൃക്കസംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോം കാഞ്ഞിരപ്പൊയിലിലെ സി നിശാന്തന് മാതമംഗലം കൂട്ടായ്മ ചികിത്സാ സഹായം നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ രമേശൻ ഹരിതയിൽ നിന്നും നിശാന്തൻ ചികിത്സാ സഹായ സമിതിക്കു വേണ്ടി കൺവീനർ അജയ്കുമാർ കുന്നുമ്മൽ തുക ഏറ്റുവാങ്ങി. ഇരുവൃക്കകളും തകരാറിലായ നിശാന്തന്റെ നിർധന കുടുംബത്തെ സഹായിക്കാൻ നാട്ടുകാർ മുൻകൈയെടുത്ത് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. നിശാന്തന്റെ ചികിത്സയും പൂർത്തിയാകാത്ത വീടിന്റെ നിർമ്മാണവും നിത്യ ചെലവുകളുമടക്കം വലിയ തുക നിശാന്തന്റെ കുടുംബത്തിനായി കണ്ടെത്തുകയെന്ന ദൌത്യമാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. നിശാന്തൻ ചികിത്സാ സഹായ സമിതിയിലേക്കുള്ള ആദ്യ സംഭാവന നൽകിയത് മാതമംഗലം കൂട്ടായ്മയായിരുന്നു. പിന്നീട് കൂട്ടായ്മയിലെ മറ്റ് അംഗങ്ങളും സഹായം എത്തിച്ചു നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച സംഭാവനയാണ് മാതമംഗലം കൂട്ടായ്മ ഞായറാഴ്ച കൈമാറിയത്. പെരിങ്ങോം ഹാരിസ്, പി സുനോജ്, ടി വി സരിൻ, വി കെ ജിത്ത്, കെ വി അഭിലാഷ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അന്നൂർ വേമ്പൂ സ്മാരക വായനശാലാ ഗ്രന്ഥാലയം ബാലവേദി ശിശുദിനം ആഘോഷിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ചാച്ചാജിയാണ് നെഹ്റു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം കുട്ടികൾ മധുരിക്കുന്ന ഓർമ്മകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടേണ്ടതിന്റെയും കരുതലും ശ്രദ്ധയും പുലർത്തി നന്മയുടെ വഴിയിൽ അടിയുറച്ചു നിൽക്കണമെന്നും ശിശുദിന സന്ദേശം കൈമാറിക്കൊണ്ട് രവീന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചു. അനാമിക ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. പി പി ബാലകൃഷ്ണൻ, എ കെ ദിലീപ്, സലിജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ജവഹർ ബാലമഞ്ച് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം മൂരിക്കോവലിൽ ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ചു. സി പി ജയരാജൻ മാസ്റ്റർ നെഹ്റു അനുസ്മരണം നടത്തി. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സി നമ്പ്യാർക്ക് ജന്മനാടിന്റെ ആദരം. ചെറുകുന്ന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡ് പ്രതിരോധ വാക്സിൻ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സി നമ്പ്യാരെ ചെറുകുന്ന ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. കഴിഞ്ഞ 33 വർഷമായി പി സി നമ്പ്യാർ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നു. കോവിഡ് വാക്സിൻ നിർമ്മിച്ചതിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി. കഴിഞ്ഞ 33 വർഷമായി പി സി നമ്പ്യാർ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നു. കോവിഡ് വാക്സിൻ നിർമ്മിച്ചതിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി. ഇവിടുത്തെ ശാസ്ത്രജ്ഞരുടെയും ജീവനക്കാരുടെയും പരിശ്രമമാണ് വാക്സിൻ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതിന് കാരണം. തനിക്ക് ലഭിച്ച ആദരവ് അവർക്കുള്ള ആദരവാണെന്ന് പി സി നമ്പ്യാർ പറഞ്ഞു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയാണ് പി സി നമ്പ്യാരെ സ്വീകരിച്ചത്.
ലയൺസ് ഹാളിൽ നടന്ന അനുമോദന പരിപാടിയിൽ ലയൺസ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ പത്മനാഭൻ നായർ, എസ് എ പി കുഞ്ഞഹമ്മദ്, മനോജ് മിനർവ, ഗിരീഷ് വിജയൻ, ലയൺസ് ക്ലബ്ബ് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നവംബർ 14 ലോക പ്രമേഹ ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കായി അനാമയ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധന നടത്തി. ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കായി സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ ശ്വാസകോശ പരിശോധനകൾ നടത്തി. അനാമയ ആശുപത്രിയിൽ നടന്ന പരിശോധനാ ക്യാമ്പ് അനാമയ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ഡ്രഗ് ഡയബറ്റിക്കിന് ഗിരിച്ചുള്ള വണ്ടിൻ്റെ ഏതിനേക്കാളും പുളിയനേക്കാളും ഇത് എല്ലാവരും ഗിരിച്ചെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ളതുകൊണ്ടാണ് പുലി. അതായത് ഇപ്പോൾ പുതുതായിട്ട് ഇനി സ്റ്റഡി വന്ന് ഇൻസുലിൻ വയറിൽ കൂടെ കഴിച്ചാൽ പറ്റുന്നില്ല ഒരു ഇത് വരികയാണെങ്കിൽ ഇൻസുലിൻ തന്നെ എല്ലാവരും അംഗീകരിക്കും. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി വിശ്വൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി പി ആർഒ ഐശ്വര്യ തോമസ്, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കേശവൻ നമ്പൂതിരി, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അഖില കേരള യാദവ സഭയുടെയും സാരഥി യു എയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള സാരഥി കൃഷ്ണഗാഥ പ്രതിഭാ പുരസ്കാര വിതരണവും സ്കോളർഷിപ്പ് വിതരണവും അനുമോദനവും നടന്നു. സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പള്ളിപ്പുറം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള സാരഥി കൃഷ്ണഗാഥ പ്രതിഭാ പുരസ്കാര വിതരണവും യാദവസഭ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ വകയായ സ്കോളർഷിപ്പ് വിതരണവും മറ്റ് രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന, ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് ഭാരവാഹികളും സാരഥിയുടെ നേതാക്കന്മാരും പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പള്ളിപ്പുറം രാഘവൻ ഉദ്ഘാടനം സമുദായത്തിന്റെ വളർച്ച ഒരു നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് നമുക്കിതിലെ വിഷമം. കാരണം ഈ അവാർഡ് കേരളത്തിൽ മുഴുവൻ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ താലൂക്ക് തലത്തിലും ഇന്ന് ഈ അവാർഡ് വിതരണം നടക്കാം. യാദവസഭ പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. കുത്തൂർ വിജയൻ, എ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, കരിവെള്ളൂർ രാജൻ, മണിയറ ചന്ദ്രൻ, എം ബി മധുസൂദനൻ, തെക്കടവൻ ജനാർദ്ദനൻ, പി ഗംഗാധരൻ, കെ വി രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.